ഹലോ എവരിവൺ, വെൽക്കം ടു ഐ ടി കരിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഐ ബി എമ്മിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഐ ബി എം കരിയേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിനുശേഷം ആദ്യം വരുന്ന ലിങ്ക് www.ibm.com എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി വരുന്ന പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇന്ത്യയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം ഗ്രാജുവേറ്റ് അസോസിയേറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഇത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ്, ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ സ്റ്റെപ്പ് വൺ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പേജിൽ ഈ ജോബിൻ്റെ ഡീറ്റെയിൽസും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും പൊസിഷൻ ഏതാണെന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ബി എമ്മിനെ കുറിച്ചും ഒരു ഷോർട്ട് നോട്ട് അവർ ഇട്ടിട്ടുണ്ട്. ജോബ് ഐ ഡി എന്ന് പറയുന്നത് 363440BR എന്നുള്ളതാണ്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഐ ബി എമ്മിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ റിക്വയർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്കിലും വേണമെന്നാണ്. അതിനുശേഷം എലിജിബിലിറ്റിയിൽ അവർ കൊടുത്തിട്ടുണ്ട് ബിടെക് ബിഎ എംസിഎ എംടെക് എംഇ എന്നുള്ളത്. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ യുവർ ലൈഫ് അറ്റ് ഐ ബി എം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ ബി എമ്മിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്, ഐ ബി എമ്മിലുള്ള വർക്ക് എങ്ങനെയായിരിക്കും എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോബ് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ് ടൈപ്പ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരാണ് ഓപ്പണിംഗ് ഉള്ളത്. റോൾ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആണ്, കോൺട്രാക്ട് ടൈപ്പ് റെഗുലർ ആണ്. അതിനുശേഷം അപ്ലൈ ടു ജോബ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക്ഡിൻ വെച്ചിട്ട്, ഫേസ്ബുക്ക് വെച്ചിട്ട്, ട്വിറ്റർ വെച്ചിട്ട്. ലിങ്ക്ഡിനിൽ എങ്ങനെ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ലിങ്ക്ഡിൻ വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി സൈൻ ഇൻ വിത്ത് ലിങ്ക്ഡിൻ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പോപ്പപ്പ് ലിങ്ക്ഡിൻ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അവർ കാണിക്കും, നമ്മൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നോട്ട് യു എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ആണെങ്കിൽ എലോ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എലോ ക്ലിക്ക് ചെയ്യാണ്. ഇനി വരുന്ന പോപ്പപ്പിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പേജിൽ ഐ ബി എമ്മിന്റെ പ്രൈവസി പോളിസി ഡീറ്റെയിൽസ് അവർ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം എഗ്രി ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ സൈൻ അപ്പ് വിത്ത് ലിങ്ക്ഡിൻ ഞാൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ സൈൻ അപ്പ് വിത്ത് ലിങ്ക്ഡിൻ കൊടുത്തത്. ഇനി വരുന്ന പേജിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്, കൺട്രി, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ആണ്. നമ്മൾ സ്കൂളും എന്ത് ഡിഗ്രിയാണ് പഠിച്ചതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ് ക്ലിക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. ഇനി അടുത്തത് നമുക്ക് സ്കിൽസ് ആണ്. ഞാനിപ്പോൾ കുറച്ച് സ്കിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എങ്ങനെ കേട്ടു എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത രണ്ട് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത ചോദ്യം നമുക്ക് അതിന് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ്, ഞാൻ നോ കൊടുത്തു. അടുത്ത സെക്ഷനിൽ റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. എങ്ങനെ ഒരു നല്ല റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റർ ചെയ്യാം. ഇനി വരുന്ന പോപ്പപ്പിൽ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് റെസ്യൂമേ സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കാണാം. 99% നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1% കൂടി ഉള്ളത് എന്താണെന്ന് നോക്കാം. അടുത്തത് സെൻഡ് മൈ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പേജിൽ എത്ര പെർസെൻറ്റേജ് ആയി നമ്മുടെ ജോബ് അപ്ലിക്കേഷൻ എന്ന് കാണിക്കും. 100% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന വ്യൂ ഇയർ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത വ്യൂ ഇയർ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാഷ് ബോർഡിലോട്ട് നാവിഗേറ്റ് ആവും. അതിൽ നമ്മൾ ഏതൊക്കെ ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ നമ്മൾ അപ്ലൈ ചെയ്തതാണ്, നമ്മൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്താണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.